സ്റ്റീൽ പാലസ് ഉടമ മാമ്പേ ശംസുവിന്റെ കുടുംബത്തിന് നീതി ലഭ്യമാക്കാൻ സർവകക്ഷി പ്രചരണ ചാർന്നു. അറിയില്ലേ, വടകര നെല്ലൂരിൽ സമ്മർ ഓഫറിന്റെ ആറാട്ട് ആരംഭിച്ചിരിക്കുന്നു. ആ കുടുംബത്തിന് ലഭിക്കേണ്ട സഹായം ആവശ്യമുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ ഭാഗമായി വളരെ ബോധപൂർവമായ ഇടപെടൽ നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വസ്തുത അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സമരസമിതി ഇത്തരത്തിലുള്ള ഒരു പ്രചരണ ജാഥ സംഘടിപ്പിച്ചത്. ഈ പ്രചരണ ജാഥ സംഘടിപ്പിച്ചതിൽ അത് ഭാഗമായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രമുഖന്മാരെയും നാട്ടിലെ ഇത് ശ്രവിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ നാട്ടുകാരെയും സ്വാഗതം പറഞ്ഞുകൊണ്ട് അധ്യക്ഷ വഹിക്കാൻ വേണ്ടി രാജേട്ടനെ ക്ഷണിക്കുന്നു. ഒന്നര വർഷങ്ങൾക്കപ്പുറം മാമ്പഴി ശംസു എന്ന വ്യക്തിക്ക് മാരകമായ രോഗം പിടിപെടുകയും അദ്ദേഹം മെഡിക്കൽ തിരുവനന്തപുരം RCCയിൽ ചികിത്സയിൽ കഴിയുമ്പോൾ ശംസു അവൻ്റെ ചേറുകാരനായ അബ്ദുറഹിമാനോട് നീ പൂർണ്ണമായും ഈ സാധനം ഏറ്റെടുത്ത് നടത്തണം എന്ന് അഭ്യർത്ഥിക്കുകയുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി അബ്ദുറഹിമാൻ ഈ കട നടത്തി വരികയും നമുക്കറിയാം 20 വർഷങ്ങൾക്കപ്പുറത്തും നമുക്ക് അറിയാം സിമെൻറ്റിൻ്റെയും കമ്പിയുടെയും വിലയെ സംബന്ധിച്ചും ആ അന്നത്തെ നിലവാരവും ഇന്നത്തെ നിലവാരവും നമുക്ക് ഏറെക്കുറെ എല്ലാവർക്കും അറിയാവുന്നു. എന്നാൽ സംസ്ഥാന രോഗം പിടിപെട്ട് RCC കഴിയുകയും RCCയിൽ വെച്ച് മരണപ്പെടുകയും ചെയ്തപ്പോൾ ആ മരണത്തിൻ്റെ ആ ദുഃഖത്തിലായിരുന്ന ആ കുടുംബം അതിൻ്റെ ഒരു പ്രാരംഭഘട്ടം കഴിഞ്ഞതിന് ശേഷം ആ കുടുംബം ഈ വ്യക്തികളോട് അദ്ദേഹമാൻ എന്ന വ്യക്തിയോട് ഇതിൻ്റെ സംസുവിൻ്റെ ഷെയറിനെ സംബന്ധിച്ചും അവന് കൊടുക്കാനുള്ള കാര്യങ്ങളെ സംബന്ധിച്ചും സംസാരിച്ചപ്പോൾ അദ്ദേഹമാൻ ആദ്യം വഴങ്ങുകയും ഒരു തുച്ഛമായ ഒരു സംഖ്യ കൊടുക്കാമെന്ന് കേൾക്കുകയും ചെയ്തിരുന്നു. ശത്രുവുണ്ട്, ഒരു മിത്രമുണ്ട്. ശത്രുപക്ഷത്തിലുള്ളത് സമ്പത്ത് കൈയടക്കിയ സിമെന്റ് കച്ചവടക്കാരനാണ്. അപ്പുറത്തുള്ളത് ഒരു ഉമ്മയും നിരാലംബരായ 3 കുട്ടികളുമാണ്. 2001 മാമ്പയിൽ ശംസുദ്ദീൻ തുടങ്ങിയ കച്ചവട സ്ഥാപനം 18 കൊല്ലം വളരെ നല്ല രീതിയിൽ ലാഭകരമായി നടത്തുകയും അദ്ദേഹത്തിന് അസുഖം വന്നപ്പോൾ അത് നോക്കി നടത്താൻ പ്രിയപ്പെട്ട സുഹൃത്തിനെ ഏൽപ്പിക്കുകയും ചെയ്ത് RCCയിലേക്ക് പോയ ശംസു മരിച്ചാണ് തിരിച്ചു വരുന്നത്. അങ്ങനെ തിരിച്ചു വന്ന ശംസുവിന്റെ കുടുംബം അബ്ദുറഹിമാനോട് തന്റെ കച്ചവടത്തിന്റെ വിഹിതവും അതിന്റെ കാര്യങ്ങളും അന്വേഷിച്ചപ്പോൾ ഞാൻ തന്നെ നോക്കി നടത്താമെന്ന് പറഞ്ഞ് മുന്നോട്ട് പോവുകയാണ് അബ്ദുറഹിമാൻ ചെയ്തത്. പക്ഷേ ആ കുടുംബത്തിന്റെ അവകാശപ്പെട്ട 10-18 കൊല്ലക്കാലം തന്റെ ചോരയും നീരും വേർപ്പും ഉണ്ടാക്കിക്കൊണ്ട് സ്വരൂപിച്ച ഒരു സമ്പത്ത് ആ കുടുംബത്തിന് അദ്ദേഹത്തിന്റെ വിധവയായ ഭാര്യ ഹസീനക്ക് മക്കൾക്ക് തിരിച്ചു കൊടുക്കാൻ പറമ്പത്ത് അബ്ദുറഹിമാൻ എന്ന് പറയുന്ന സിമെന്റ് കച്ചവടക്കാരൻ തയ്യാറാവുന്നില്ല. അതിന്റെ ഭാഗമായിട്ട് 2-3 നേരത്തെ പറഞ്ഞതുപോലെ 2-3 രാഷ്ട്രീയ സംഘടനകൾ അതിലിടപെട്ട് അവർക്ക് ലീഗ് ഉൾപ്പെടെ ആ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞില്ല. ശേഷം CPMന് തന്നു. CPM ആ പ്രശ്നം ഉപസമിതി വെച്ചു. 2 ലീഗുകാരും 3 CPMകാരുമുള്ള ഒരു ഉപസമിതി 6 മാസക്കാലം ഇരുന്ന് പഠിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി കണക്കുകൾ പരിശോധിച്ച് മൊത്തക്കച്ചവടക്കാരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച് കണ്ടെത്തിയ 12,87,450 രൂപ ശംസുവിന്റെ കുടുംബത്തിന് നൽകണമെന്ന് അബ്ദുറഹിമാനോട് ആവശ്യപ്പെട്ടപ്പോൾ അത് കൊടുക്കാൻ അബ്ദുറഹിമാൻ തയ്യാറാവാതെ വന്നപ്പോഴാണ് സർവകക്ഷി ആക്ഷൻ രൂപീകരിച്ച് എല്ലാവിധ രാഷ്ട്രീയ സംഘടനകളെയും ചേർത്തുകൊണ്ട് സമരവുമായി മുന്നോട്ട് പോകാൻ തയ്യാറായത്. സാംസ്കാരിക രംഗത്തെ എല്ലാവരും
ഒന്നായി ചേർന്നുകൊണ്ട് ഒരു സർവകക്ഷി ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുകയും ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനു വേണ്ടിയാണ് മുഴുവൻ ആളുകളെയും പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. തിരിച്ച് ഇവിടെ നാട്ടിലെത്തുകയുമാണ് ഉണ്ടായത് എന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ ചടങ്ങുകൾ അവസാനിച്ചപ്പോൾ പറമ്പത്ത് അബ്ദുറഹിമാനോട് അതിൻ്റെ കണക്കുകൾ ആവശ്യപ്പെട്ടപ്പോൾ അബ്ദുറഹിമാൻ പറഞ്ഞു, ഞാൻ തന്നെ ഇത് നടത്തിക്കൊണ്ടുപോകാം, അതിൻ്റെ ലാഭവിഹിതം നിങ്ങൾക്ക് തന്നുകൊള്ളാമെന്നാണ്. ആ ആളുകളോടും ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഇതേ ചോദ്യമാണ്, നിങ്ങൾ എന്ത് മനുഷ്യരാണ്? ഇത് കേവലമായ ഒരു കച്ചവടത്തിന്റെ മാത്രം പ്രശ്നമല്ല. 2001 മുതൽ മാമ്പേൽ ഷംസുവിന്റെ ഉടമസ്ഥതയിൽ തിരുവള്ളൂരിൽ പ്രവർത്തിച്ചു വരുന്ന കമ്പി വ്യാപാര സ്ഥാപനമാണ് സ്റ്റീൽ പാലസ്. 2001 അർബുദം ബാധിച്ച് തിരുവനന്തപുരം RCCയിൽ വെച്ച് ഷംസു മരണപ്പെടുകയുണ്ടായി. ആശുപത്രി വാസക്കാലത്ത് തന്റെ കട നോക്കി നടത്താൻ പറമ്പത്ത് അബ്ദുൾ റഹ്മാൻ എന്ന സുഹൃത്തിനെ ഏൽപ്പിച്ചാണ് ഷംസുദ്ദീൻ RCCയിലേക്ക് പോയിരുന്നത്. ഷംസുവിന്റെ മരണശേഷം തങ്ങളുടെ സമ്പാദ്യമായ സ്റ്റീൽ പാലസ് തിരിച്ചേൽപ്പിക്കാൻ ഷംസുവിന്റെ ഭാര്യ ഹസീനയും 3 കുട്ടികളും അടങ്ങുന്ന കുടുംബം അബ്ദുൾ റഹ്മാനോട് ആവശ്യപ്പെട്ടപ്പോൾ അത് പാലിക്കാൻ അബ്ദു തയ്യാറാവാതെ വന്നപ്പോഴാണ് ഷംസുവിന്റെ കുടുംബത്തിന്റെ അഭ്യർത്ഥന പ്രകാരം രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ വിഷയത്തിൽ ഇടപെടുന്നത്. കുടുംബത്തിന് ലഭിക്കേണ്ട 12,87,450 രൂപ എത്രയും പെട്ടെന്ന് ലഭ്യമാക്കാനും അല്ലാത്ത പക്ഷം ജനകീയ സമരവുമായി മുന്നോട്ട് പോകാനും സർവകക്ഷി ആക്ഷൻ കമ്മിറ്റി തീരുമാനിച്ചു. വാഹന പ്രചരണ ജാഥ തോടന്നൂരിൽ CPM LC സെക്രട്ടറി MC പ്രേമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ കേന്ദ്രങ്ങളിൽ ഗോപിനാരായണൻ, MT രാജൻ, നിതിൻ കെ വൈദ്യർ, KK മോഹനൻ, KV സുധി, ചന്ദ്രശേഖരൻ, പവിത്ര നീക്കെ, ബാലചന്ദ്രൻ, MB കുഞ്ഞമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, TV തുടങ്ങിയ ഇലക്ട്രിക് അപ്ലയൻസസ് ഏറ്റവും പുതുപുത്തൻ മോഡലുകൾ മറ്റാരും നൽകാത്ത വിലക്കുറവിൽ. പലിശരഹിത ഫിനാൻസ് സൗകര്യത്തിൽ AC വാങ്ങിക്കൂ. സ്പോട്ട് അപ്രൂവൽ, മിനിമം ഡോക്യുമെന്റേഷൻ. നെല്ലൂർ ഹോം അപ്ലയൻസസ് ആൻഡ് മൊബൈൽ ഫോൺസ്, വടകര NH ബൈപാസ് നിയർ CSB ബാങ്ക് ഓപ്പോസിറ്റ് ഡോക്ടർസ് ലാബ്.